നമസ്കാരം. ഷാംസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലുള്ള തവരക്കരയിലുള്ള ഒരു റിസോർട്ടിലാണ്. ഈ റിസോർട്ടിന്റെ പേര് ആൻമീസ് ഫ്രീഡൻ ലാൻഡ് എന്നാണ്. നമ്മളിവിടെ ഒരു കെനലിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആ ഒരു കെനൽ സ്ഥിതി ചെയ്യുന്ന ഈ റിസോർട്ടിനകത്ത് ഏകദേശം 10 ഏക്കറിനകത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഗ്രൂപ്പുകളായിട്ട് ബാച്ചിലേഴ്സിനോ അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കപ്പിൾസിനെല്ലാം വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ് ഇത്. സിറ്റി സെൻറ്ററിൽ നിന്ന് മാറി വളരെ കമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ റിസോർട്ടിലെ കുറേ കാര്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിംഗ് തീമിലാണ് ഈ ഒരു റിസോർട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. വളരെയധികം ഫെസിലിറ്റീസ്, ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ്, അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ, പിന്നെ അതുപോലെ തന്നെ ഫംഗ്ഷൻസ് എല്ലാം നടത്താൻ പറ്റിയൊരു സ്റ്റേജും കാര്യങ്ങളെല്ലാം, പിന്നെ അങ്ങനെ കുറേ ഫെസിലിറ്റീസാണ്. ഓഫ് റോഡിങ് ഫെസിലിറ്റീസ്, ടെൻഡിങ് ക്യാമ്പിംഗ് കാര്യങ്ങൾ, മീൻസ് ക്യാമ്പ് ചെയ്ത് ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, അങ്ങനെ ധാരാളം ഫെസിലിറ്റീസ് ഉള്ള ഒരു റിസോർട്ടാണിത്. നമുക്കന്നേരം ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്നാൽ നമുക്ക് കണ്ടു നോക്കാം. വിളിച്ചിട്ട് നമ്മുടെ ഈ റിസോർട്ട് കറക്റ്റായിട്ട് ബാംഗ്ലൂരിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് സിറ്റിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഷോർട്ട് കട്ട് വഴിയാണ്. 15 ഇപ്പോൾ ഹൈവേ ത്രൂ വരുവാണെന്നുണ്ടെങ്കിൽ 25 കിലോമീറ്റർ സിറ്റിയിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 25 കിലോമീറ്റർ ഹൈവേ ത്രൂ ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്? ഇതിൻ്റെ പേര് ഗിഡനഹള്ളി എന്നാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഗിഡനഹള്ളി എന്നാണ്. ശരി. ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ പേര് ആൻമീസ് ഫ്രീഡം ലാൻഡ് എന്നാണ്. ഞാനെൻ്റെ പെങ്ങളുടെ പേരാണ് ആൻമീസ്. അപ്പോൾ അവളുടെ ഒരു ഓർമ്മയിൽ ചെയ്തതാണ്. അതാണ് ആൻമീസ് ഫ്രീഡം ലാൻഡ്. ഫ്രീഡം ലാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഫ്രീഡം, മൊത്തത്തിലൊരു അനിമൽസ് ആയിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ കംപ്ലീറ്റ് ഒരു ഫ്രീഡം കിട്ടണം എന്നുള്ള രീതിയിൽ ചെയ്തൊരു കൺസെപ്റ്റാണ്. ശരി. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസാണ് മെയിനായിട്ട് പറയാനുള്ളത്? ഇവിടെ നമ്മൾ മെയിനായിട്ട് എക്സ്ക്ലൂസീവ് ബുക്കിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടുപേരായിക്കോട്ടെ, 200 പേര് തൊട്ട് 200 പേര് വരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി അതിനകത്തുണ്ട്. അപ്പോൾ ഒരു തവണ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് അവരുടെ മാത്രം പ്രോപ്പർട്ടിയാണ്. ഒരു ഗേറ്റ് ടു ഗേറ്റ് നമ്മുടെ കംപ്ലീറ്റ് ഇത് ഫുൾ അവർക്ക് മാത്രം അക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ഇതിനകത്ത് പഴയ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മൊത്തം കരിങ്കല്ലുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മുകളിൽ ഓട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് സെൻട്രൽ ഒരു സ്വിമ്മിംഗ് പൂൾ, നമ്മുടെ നാട്ടിൽ 4 കെട്ട് രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാൻ പറ്റും. റെയിൻ ഗസ്റ്റുകൾക്ക് റെയിന്, സ്വിമ്മിംഗ് പൂള്, അതെല്ലാം കൂടെ ഒന്ന് ചൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അവർക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള മെഷീനും കാര്യങ്ങളും അതുണ്ട്. ക്യാമ്പ് ഫയർ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടുന്ന് ഗസ്റ്റുകൾക്ക് നമ്മൾ 3 ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ ഹോർസ് റൈഡിങ്, കാട്ട് റൈഡിങ് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫാം വിസിറ്റ് ഉണ്ട്, കെനൽ വിസിറ്റ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മുടെ ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ അടുത്ത് തന്നെ നമ്മുടെ ഇനിയൊരു പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ ബോട്ടിങ്, കയാക്കിംഗ് ബോട്ടിങ്ങും ചെയ്യുന്നുണ്ട്. ഒരു ഡാം പ്രോപ്പർട്ടിയാണത്, മഞ്ചൻപിള എന്ന് പറയും. അത് ഇതിനോട് കോംപ്ലിമെൻ്ററായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ ഓഫ് റോഡ് ടെറൈൻ ഉണ്ട്. അവിടെ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് മീൻസ് അവർക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ജീപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ട് ഓഫ് റോഡ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഫെസിലിറ്റി അത് വേറെ ഉണ്ട്. ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇൻഡോർ ഗെയിംസ് ഒത്തിരി കാര്യങ്ങളുണ്ട്. ചെസ്, അത് ക്യാരംസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഔട്ട്ഡോർ ഗെയിംസ്, ഷട്ടിൽ, വോളിബോൾ, ക്രിക്കറ്റിനുള്ള ഫെസിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. നമുക്ക് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അതോ കപ്പിൾസ് ഒക്കെ രണ്ടുപേരൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും? രണ്ടുപേരാണെന്നുണ്ടെങ്കിലും പിന്നെ കൂടുതലും ശനി ഞായറുകളിലൊക്കെ നമുക്ക് കൂടുതലും മീൻസ് ഐ ടി കമ്പനികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ ഗ്രൂപ്പായിട്ടുള്ള ഗസ്റ്റുകളാണ് കൂടുതൽ എൻജോയ് ചെയ്യാറുള്ളത്. ഈവൻ കപ്പിൾസിനും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറ്. ബാക്കി ഇവിടെ വന്നപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞ ക്യാമ്പിംഗ്, അതായത് ടെൻറ്റ് ഹൗസ് ഒക്കെ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഇതിനകത്ത് 3 ബെഡ്റൂം, പിന്നെ ഒരു 1 ഡോർമെട്രി അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഫെസിലിറ്റി ഉള്ളത്. പിന്നെ എക്സ്ട്രാ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ ടെൻറ്റ്, അത് 2 പേരുടെ ടെൻ്റ് ഉണ്ട്, 3 പേരുടെ ഉണ്ട്, വിത്ത് ഡബിൾ ലെയർ ഉള്ള ടെൻ്റ് ഉണ്ട്. അതിൽ ബെഡ്, ബെഡ്ഷീറ്റ് കാര്യങ്ങൾ അതെല്ലാം കൂടെ നമ്മൾ ഈ പാക്കേജിനകത്ത് ചെയ്ത് കൊടുക്കും. പിന്നെ മാരേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസുകൾ സ്റ്റേജ് ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ ഡൈനിങ്, അതായത് മാംഗോട്രി ഡെൻറ്റൽ എന്ന രീതിയിൽ ഡൈനിങ് ഫെസിലിറ്റികളുണ്ട്. അങ്ങനെ അത് യൂസ് ചെയ്യാം. അപ് ടു 200 to 300 ആൾക്കാരുടെ ഫംഗ്ഷൻസുകൾ നടത്താൻ പറ്റും. പിന്നെ ഫംഗ്ഷൻ നടത്തുമ്പോൾ നമ്മൾ തന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ, അതായത് ലൈറ്റിങ്സ് കാര്യങ്ങൾ, മ്യൂസിക്, പിന്നെ ഫുഡ് വെക്കാനുള്ള ഇത്, കനോപ്പി, ടേബിൾ, ചെയർ, കവർ, അത് എല്ലാ കാര്യങ്ങളും അതും പ്രൊവൈഡ് ചെയ്യുന്നു. ചേട്ടാ, പിന്നെ അവർക്ക് ഫുഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഫുഡും കാര്യങ്ങളും എങ്ങനെ, നമ്മൾ ഔട്ട്സൈഡ് ഫുഡ് ആണോ ഇവിടെ കിച്ചൺ? 2-3 രീതിയിലുണ്ട്. ഒന്ന്, ഇവിടെ ഇതിൻ്റെ കൂടെ കിച്ചൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 കിച്ചൺ, ഒന്ന് വീടിൻ്റെ അകത്ത് തന്നെ, മീൻസ് നമ്മുടെ റിസോർട്ടിൻ്റെ അകത്ത് തന്നെ ഒരു കിച്ചണുണ്ട്. ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഗസ്റ്റിന് സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി, അവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ മലയാളി കുക്കുണ്ട്. പിന്നെ പുള്ളി കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, എന്ത് ഫുഡ് വേണമെന്നുണ്ടെങ്കിലും, നമ്മുടെ നാടൻ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അത് പ്രയോറി പറഞ്ഞു കഴിഞ്ഞാൽ അത് അറേഞ്ച് ചെയ്ത് തരും. പിന്നെ ഫംഗ്ഷൻസ് വല്ലാണെന്നുണ്ടെങ്കിൽ വലിയ കിച്ചണുണ്ട്. അതിനകത്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഐറ്റംസും കൊണ്ടുവരിക, അതിനുള്ള സാധനങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിയറസ്റ്റ് ഒരു 4 ഹോട്ടൽസുകളുടെ ടൈപ്പ് ഉണ്ട്. അതിൻ്റെ മെനു നമ്മുടെ കയ്യിലുണ്ട്. എന്ത് ഫുഡാണ് വേണ്ട ഓർഡർ ചെയ്താലും ഡെലിവറി ഉണ്ട്. പക്ഷേ നോർമൽ എങ്ങനെയാണ്, 1 ഡേ 2 ഡേ അങ്ങനെയാണോ, അതോ 1 വീക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? പ്രത്യേകിച്ച് പാക്കേജ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചിലരങ്ങനെ പാക്കേജ് എടുക്കാറുണ്ട്. 3-4 ഡേയ്സിലേക്ക് പാക്കേജ് ആയിട്ട് എടുക്കാറുണ്ട്. കാരണം ചില അവരുടെ ഫംഗ്ഷൻസുകൾ, മീറ്റിംഗ്, കോപ്പറേറ്റീവ് മീറ്റിംഗ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് രീതി വേണമെന്നുണ്ടല്ലോ, നമ്മൾ കൂടുതൽ ആൾക്കാർ പിന്നെ കൂടുതൽ ഇത് ഡേയ്സുകൾ എടുക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് കൂടുതൽ റേറ്റ് റീസണബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ ഏട്ടാ.
അപ്പോൾ ഇതൊക്കെയാണ് ആന്മീസ് ഫ്രീഡം ലാൻഡിലെ വിശേഷങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നു, ഇവിടെ നമുക്ക് ഒരു ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റിസോർട്ട് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, കാരണം പെറ്റ്സ് ഉള്ളതുകൊണ്ടാണ്, മെയിനായിട്ട് ഡോഗ്സും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ഡോഗ്സിനെല്ലാം കാണാൻ പറ്റി. അതിനൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യണം, അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു റിസോർട്ട് നിരാശ ഉണ്ടാക്കത്തില്ല, വളരെയധികം എൻജോയ് ചെയ്യാൻ സാധിക്കും. ഫാമിലി ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കപ്പിൾസ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ടെല്ലാം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളും നമ്പർ കൊടുത്തിട്ടുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് വന്ന് താമസിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം.